നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ മുൻപ് നിർത്തിവെച്ചതായിട്ടുള്ള ചില പാഠ്യപദ്ധതികളൊക്കെ തുടക്കം കുറിക്കുവാനോ പുനരാരംഭിക്കുവാനോ ഉള്ള അവസരം വിദ്യാർത്ഥികൾക്ക് വന്ന് ചേരുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ ഈ പാഠ്യപദ്ധതിയുടെ അനുബന്ധമായി ഒരു സമയക്രമം വെച്ച് ജോലി ചെയ്യുവാനുള്ള അവസരത്തെ സ്വീകരിക്കുന്നതും ഒരുപക്ഷെ ആധുനിക സംവിധാനത്തോടുകൂടി ബന്ധപ്പെട്ടതായിരിക്കാം. എന്നിരുന്നാൽ പോലും രണ്ടുകൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ജോലിയും പഠിപ്പും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യാനൊരവസരം സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും വളരെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കും. ഒരുപക്ഷെ രണ്ടു വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന പാഠ്യപദ്ധതി ഒരു മൂന്ന് വർഷം സ്വീകരിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരാം. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള സമീപനം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. മക്കളുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് യാത്രകൾ വേണ്ടി വരുന്ന സാഹചര്യത്തിൽ മിക്ക അവധി ദിനങ്ങളിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മറ്റു ചിലർക്ക് കഴിഞ്ഞ ഒരു അഞ്ചെട്ട് മാസമായിട്ട് പല വിധത്തിലുള്ള ജോലികളെല്ലാം ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ അവലംബിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ഈ മാർച്ച് മാസം പൂർണ്ണമായിട്ടുള്ള രീതിയിലും കുറച്ചൊക്കെ സമയങ്ങളിൽ വൈകുന്നേരങ്ങളിലും അവധി ദിനങ്ങളിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഇത്തരുണത്തിൽ ആരാധനാലയ ദർശനം മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ചില കുടുംബപരമായിട്ടുള്ള ചുമതലകളെല്ലാം ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ പണം മുതൽ മുടക്കി ഉദ്ധരിച്ചാൽ അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം നേട്ടം ഉണ്ടാവുകയില്ല എന്ന വിലയിരുത്തലോടുകൂടി ഉൽപ്പന്നങ്ങൾ മറ്റൊരു സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുകയും ഗുണനിലവാരത്തിൻ്റെ നേട്ടം വിലയിരുത്തിക്കൊണ്ട് ഇനിയൊരു സംവിധാനം തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനുള്ള യോഗം കാണുന്നുണ്ട്. മറ്റു ചിലർക്ക് ഉപരിപഠനത്തിനനുസരിച്ചുള്ള ഒരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. നിയമന അനുമതിക്ക് കുറച്ചൊരു കാലതാമസം ഉണ്ടാക്കിത്തീരുമെങ്കിൽ പോലും അത് വളരെ ശ്രേയസ്കരമായിട്ടുള്ളതും ഉയർച്ച ഉണ്ടാകുന്നതും ഭാവിയിലേക്ക് പഠിച്ച വിദ്യയും പ്രാവർത്തികമായുള്ള രീതിയിൽ അനുവർത്തിച്ചു വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണ ഉത്തരവാദിത്തോടുകൂടി അവലംബിക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ജോലിയിലായിരിക്കും പ്രവേശനം അല്ലെങ്കിൽ നിയമന അനുമതി ലഭിക്കുവാൻ യോഗമുള്ളത്. വ്യാപാര വിപണന മേഖലകളിൽ ഉള്ള മാന്ദ്യത്തെ അതിജീവിച്ച് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ ചില മേഖലകളെല്ലാം തന്നെ പുനരുദ്ധീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ യോഗം കാണുന്നുണ്ട്. ഇത്തരുണത്തിൽ അതാത് മേഖലകളിൽ പ്രാവീണ്യമുള്ളവരെ ജോലിക്കാരെ നിയമിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുവാനുള്ള സാധ്യത കാണുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നത് വഴി വാഹനം മാറ്റി വാങ്ങുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. മഹവ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ തയ്യാറാകുന്നത് വഴി വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും മാനസികമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള സംഘർഷങ്ങളെയും അതിജീവിക്കാൻ സാധ്യത കാണുന്നു. മക്കൾക്ക് വിദഗ്ധമായിട്ടുള്ള ചികിത്സ വേണ്ടി വരുന്നതിനാൽ ആ ചികിത്സയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലത്തിനോടനുബന്ധമായിട്ടുള്ള സ്ഥലത്തേക്ക് ഉദ്യോഗത്തിന് സ്ഥാനമാറ്റത്തിന് അപേക്ഷ നൽകുവാനുള്ള യോഗം കാണുന്നുണ്ട്. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. നിരവധി കാര്യങ്ങൾ ജാഗ്രതയോടുകൂടി ഏറ്റെടുക്കുകയും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വത്തോടുകൂടി അവലംബിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ സൽകീർത്തി സജ്ജനപ്രീതി എന്നിവ ഉണ്ടായിത്തീരും. പൊതുജന അംഗീകാരം ലഭിക്കുന്നത് വഴിയും പൊതുജന സമ്മതിയും ഉള്ളതിനാൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സുഹൃത്തിന് വേണ്ടിയോ വേണ്ടപ്പെട്ട പേർക്ക് വേണ്ടിയോ സജീവമായി പ്രവർത്തിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. ഇത്തരുണത്തിൽ മിക്ക ദിവസങ്ങളിലും ഗൃഹത്തിൽ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. നിശ്ചയ ദാർഢ്യത്തോടുകൂടിയതായിട്ടുള്ള സമീപനം അനുകൂലമായ വിജയത്തിന് വഴിയൊരുക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ദുരഭിമാനം ഒവടിഞ്ഞ് ആത്മാഭിമാനത്തോടുകൂടി പ്രാവർത്തികമായുള്ള രീതിയിൽ ശാസ്ത്ര രീതിയാൽ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുക മാത്രമല്ല ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള പല പദ്ധതികളും ഏറ്റെടുക്കുവാനും ആവിഷ്കരിക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും.
ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുകൂലമായ അനുമതി ലഭിക്കും. മറ്റു ചിലർക്ക് വിദേശത്ത് നിന്നും കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റിപ്പാർപ്പിച്ചതിൻ്റെ വെളിച്ചത്തിൽ മറ്റു ചില പലവിധത്തിലുള്ള ജോലികൾ വന്നു ചേരുന്നത് സ്വീകരിക്കുകയും സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ കൂടുതൽ പ്രയത്നിക്കത്തക്ക വിധത്തിലുള്ള ചില അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷെ വളരെ നേട്ടത്തിന് വഴിയൊരുക്കും. ഇത്തരുണത്തിൽ ഒരുപക്ഷെ മൂന്ന് നാല് മാസത്തിന് ശേഷം കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള കുടുംബങ്ങളെ അവിടേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള ഒരു ജോലിക്ക് അവസരം വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. ഒരുപക്ഷെ നിലവിലുള്ള അവസരത്തിൽ തന്നെ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണമുള്ള അനുമതിയോടുകൂടിയതായിട്ടുള്ള ഒരു ജോലിയുടെ അവസരമായിരിക്കാം. പക്ഷേ ഒരു കാലദൈർഘ്യം നാലോ അഞ്ചോ മാസം പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും. അർദ്ധ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി കിട്ടുന്നത് ഒരു പക്ഷേ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു നേട്ടമുണ്ടാകുമോ എന്ന വിലയിരുത്തോടുകൂടി മാതാപിതാക്കളുടെ നിർബന്ധത്താൽ ആ ഒരു ജോലിയിൽ പ്രവേശിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. കുടുംബ ബന്ധത്തിന് പ്രാധാന്യം നൽകുന്ന മക്കളുടെ സാമീപ്യത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ആധ്യാത്മിക ആത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പുണ്യതീർത്ഥ ഉല്ലാസയാത്രകൾ വരുന്ന മാസത്തേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ചിലപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിലെ സമ്മർദ്ദങ്ങളെ കൊണ്ടായിരിക്കാം. മറ്റു ചില ജോലിക്കാരും അതേപോലെ തന്നെ ജോലിക്കാർക്ക് അസുഖം വന്നു ചേരുന്നത് വഴിയോ മേലധികാരികൾ മറ്റൊരു ജോലി നേടിപ്പോയത് വഴിയോ ഈ വക സാഹചര്യങ്ങളെ കൊണ്ടൊക്കെ തന്നെ ഉത്തരവാദിത്വങ്ങളും മറ്റു ചില സഹപ്രവർത്തകരുടെ ജോലിയൊക്കെ ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങളായിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകളെല്ലാം മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുക. സർവർക്കും തൃപ്തിയായ നിലപാട് സ്വീകരിച്ചും കൊണ്ട് സൗമ്യ സമീപനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായ വിജയം കൈവരിക്കും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. വിദ്യാർത്ഥികൾക്ക് ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പരീക്ഷകളെല്ലാം തന്നെ എഴുതുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പ്രവർത്തന ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനോ പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനോ ഉള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും അനുകൂലമായിത്തീരും. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ചില രേഖകൾ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് കൂടുതൽ സൗകര്യമുള്ള ഗ്രഹം വാടകയ്ക്ക് എടുക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും മൂന്ന് നാല് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടി ഉള്ള വേണ്ടപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കി ആത്മാർത്ഥമായി ഉത്സാഹത്തോടുകൂടി ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ എല്ലാ വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങളാണെങ്കിലും ഒരു പക്ഷെ പകർച്ചവ്യാധികളാണെങ്കിലും ലാഞ്ഛനങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞുപോയി വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. ഒരുപക്ഷെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഗുണകരമായിട്ടുള്ള രീതിയിൽ അനുവർത്തിക്കുവാനും നിവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങളെ കൊണ്ട് കൃതാർത്ഥതയും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ മാർച്ച് മാസത്തിൽ പുണർദ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.